മോനെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അജി. ഏയ്, ഇന്ന് രാവിലെ നല്ലൊരു കിടു സ്പോട്ടിലെത്തി. ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. അച്ചൻകോവിലാറ്റുകാനാണ് സ്ഥലം. ഇവിടെ ഒരുപാട് ചെറുമീനും, ചെറുമീനാണ് മെയിൻ ടാർഗറ്റ്. വാഹ അങ്ങനെ നോക്കുന്നില്ല. ചെറുമീനെ പിടിക്കൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ചെറുമീന് വേണ്ടി ഇത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ നല്ല അടിപൊളി സൈറ്റാണ്. ബാക്കി കാണുന്ന ആറാണ്. മീനിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയാണ് നടക്കുന്നത്. ചെറുമീൻ കിട്ടുവാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ കാണാം. അപ്പം ഇന്ന് എന്തോരം വിഷയങ്ങളിലേക്ക് കിടക്കാം. ചെറുമീൻ വല്ല അടിക്കുമെന്ന് നോക്കാം. മണിക്കകത്ത് കേട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചു. ഏ ഇല്ല ഇല്ല ഇല്ല, വരൂ. ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളത് തിരിച്ച് നമ്മുടെ തട്ടത്തിൽ തന്നെ വന്നു. കുക്കിംഗ് അടിച്ച പാടായിരിക്കും, അതുകൊണ്ട് തട്ടത്തിൽ വന്നു. ഈ ചെറുമീൻ ഏകദേശം ഒരു 1.5 കിലോ ഉള്ളൊരു ചെറുമീനാണ്. ഇതിനെ നമുക്കിപ്പോൾ പൊള്ളിക്കാനാണ് എൻ്റെ ഐഡിയ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെട്ടി റെഡിയാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് കണ്ട ഞങ്ങളുടെ ഒരു തട്ടുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തേക്കുന്ന ഒരു തട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫിഷ് കട്ടറൊക്കെ മേടിച്ചു.
അപ്പം ഞാനിത് റെഡിയാക്കട്ടെ. ഉദ്ദേശിക്കുന്ന തൊലിയെല്ലാം ഇരിച്ചിട്ട് തല ഉൾപ്പെടെ വെച്ചിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ടിങ് തുടങ്ങാം. അതേ അടുത്ത് വെള്ളമുള്ളതുകൊണ്ട് കഴുകാൻ പാടില്ല. മീനെല്ലാം കട്ടി ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കൊടലും എല്ലാം കളഞ്ഞ് നല്ല ഡ്രൈനേജ് സിസ്റ്റമൊക്കെയാണ്. നേരെ വെള്ളം താഴോട്ട് തന്നെ പൊക്കോളും. അതിൻ്റെ ചിറവൊന്നും വലിയതായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. വലിയതായിട്ടല്ല, ചിറവ് തീരെ കളഞ്ഞിട്ടില്ല. മീൻ റെഡി. ഇനി നമുക്കിത് മുളക് കയറ്റിയിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അടുപ്പ് സെറ്റ് ചെയ്യാം. അതെ ഈ മുളയിൽ മീനെ കയറ്റി നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് അടിയിൽ തീയൊക്കെ കനലൊക്കെ കൂട്ടി വേവിച്ചെടുക്കാനുള്ള പ്ലാന്. എന്തായാലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പച്ചമുളകാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും തീ പിടിക്കത്തില്ല. പിന്നെ തീ ആയിട്ട് കൊടുക്കുന്നില്ല, കനല് ചൂടടിച്ച് വരാനുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ ഇതിൽ മസാലക്കൂട്ട്, ഇപ്പം ഇഞ്ചി ചതച്ചുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട്, അല്പം മഞ്ഞപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഒരു നാരങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് മീന് പീസാക്കി അതെല്ലാം തേച്ച് സെറ്റാക്കി വെക്കാം. എന്നിട്ട് കമ്പേ കയറ്റി നല്ലോണം സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകാം. ആദ്യം മസാല എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. കുരുമുളകൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല എരിവ്. ഇതിന് മസാലയൊക്കെ പിടിക്കാൻ വെച്ചാൽ പാടാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് മസാല കൊടുക്കുക. മീൻ വരയുമ്പോഴത്തേന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സൈഡ് അധികം മരയല്ല. കാരണം ഇവിടെ നമുക്ക് കമ്പ് കയറ്റി വെച്ച് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം മറു സൈഡ് മൈദൊക്കെ ആണ്ടിച്ച് മസാല പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഒന്നുകൂടെ അടുപ്പിച്ച് നമുക്ക് പീസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡ്. അപ്പം നമുക്ക് മസാലയെല്ലാം ശരിക്ക്
ഇപ്പം നമ്മുടെ മീൻ ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് നമ്മുടെ മീൻ ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ഇതേ നിർത്തി അത് മീൻ കറക്കി നമുക്ക് പൊള്ളിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തീ കൂട്ടാം. തീ കൂട്ടിയിട്ട് കനലും ആവി വരുമ്പോഴത്തേന് ആ ചൂടിൽ എന്തോ കത്തി തണലായിക്കൊണ്ടിരിക്കുന്നു. മീനേല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പുരട്ടി ഏകദേശം നമുക്ക് അടുപ്പ് വെക്കാറാവുന്ന രീതിയിൽ കനലാവുന്നുണ്ട്. അപ്പോൾ കനലായിട്ട് മസാലയൊക്കെ പിടിച്ചു കാണും. ഒരു അരമുക്കാൽ മണിക്കൂറോളം മീനിരുന്നു, മസാലയൊക്കെ ശരിക്ക് പിടിച്ചു കാണും. ഇത് കെട്ടിയേക്ക് നമ്മുടെ ഓലയുടെ മേളത്തെ ആ ഭാഗമില്ലേ, ആദ്യത്തെ വെട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രമാത്രം അത് ഫിക്സ് ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കറങ്ങിയ കുഴപ്പമില്ല, നമുക്ക് അല്ലാതെ അങ്ങോട്ടൊരു കുഴപ്പമില്ല. ഏകദേശം കനലായി വരുന്നുണ്ട്. നമുക്ക് ഇതെടുത്ത് വെക്കാം. നമ്മുടെ മീൻ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. വലിയ തീ കൊടുക്കാതെ ചൂടുകൊണ്ട് തന്നെ വേവിച്ചെടുക്കുക. എന്തായാലും ഇരുട്ടായി, ഒരുമാതിരി നമുക്ക് ക്യാമ്പ് ഫയർ നടത്തുന്നൊരു ഫീലിങ്സൊക്കെ ആയി. അപ്പോൾ പുറയിൽ ആറാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. എന്തായാലും അതൊന്ന് റെഡിയായി വരുന്നുണ്ട്. ഇപ്പം റെഡിയായപ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റുമൊക്കെ ആയിട്ട് ജോൺ ബ്രോയൊക്കെ വിളിച്ചിട്ടുണ്ട്. ജോണ് ഇപ്പം വരും. ഇടയ്ക്ക് ഇത് എണ്ണയോടെ ഇട്ട് കൊടുക്കുക അല്ലേ. എണ്ണയെന്ന് മസാല പിടിക്കാനായിട്ട് എണ്ണ എണ്ണയ്ക്ക് ഇത്. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ പീസ് എടുത്തൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ദേശമാണ്, ഉപ്പ് അകത്തോട്ട് വലിയതായിട്ട് മസാല ഒന്നും വരുന്നില്ല. എന്നാലും മസാല ടേസ്റ്റ് അതിൻ്റെ പുറത്ത് ഇല്ല വരുന്നത്. ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി അവർക്ക് അവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാം. എന്തായാലും അങ്ങോട്ട് പോണേ. പയ്യാ പോയി അങ്ങോട്ട് പോവാ. ആ ഇതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ, നമ്മുടെ അയൽവക്കാരും കൂടിയാ. ചേട്ടന്മാരോട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പറയട്ടെ. കഴിച്ചു നോക്കിട്ട് പറയാം. കഴിച്ചു നോക്കിട്ട് വാ. ഇങ്ങോട്ട്
ചെറുവിനായണ്ട് അവർക്ക് മസാല ഒക്കെ പിടിക്കാൻ വെച്ചാൽ പാടാ. വായിലോട്ട് വീണില്ലല്ലോ, നിങ്ങൾ എന്റെ കൂടെ പഠിച്ചോണ്ടാണോ? ഓ ഫ്രണ്ട്സ്, ദേ കണ്ടല്ലോ ചെറുവിൻ ചുട്ടത്. നൈറ്റായി പോയി, അതുകൊണ്ട് വെട്ടത്തിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ അയൽവക്കാരാണ്, കൂടെ പഠിച്ചവരും കൂടിയാണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.